കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ കൊടുക്കേണ്ട കൃത്യമായ, ഗ്രാമപഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട കൃത്യമായ വിഹിതം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ബഹുമാനിയായ മിനി ജോസ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണം 2023-24 പൂർത്തീകരിക്കാൻ 31 മാർച്ചിനകം അവസാനിക്കണം. വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഗ്രാമപഞ്ചായത്തുകളുടെ മുന്നിലുള്ളൂ. ഫണ്ട് കൊടുക്കാതെ ഒരു നടപടിയും പഞ്ചായത്തുകൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. നിലവിൽ തന്നെ അനുവദിക്കപ്പെട്ട 1-ാം ഗഡുവാണെങ്കിലും 2-ാം ഗഡുവാണെങ്കിലും അതിന്റെ ബില്ല് മാറാൻ ട്രഷറിയിലേക്ക് ചെന്നാൽ ആ ബില്ലൊന്നും മാറ്റിക്കൊടുക്കുന്നില്ല. ബില്ലുകളെല്ലാം ക്യൂ സിസ്റ്റത്തിലാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്ന സമീപനമാണ് ട്രഷറിയിൽ നിന്ന് ധനകാര്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാകുന്നത്. 100,000 മുകളിലുള്ള സംഖ്യ ഇപ്പോൾ മാസങ്ങളായിട്ട് ഒരിക്കൽ പോലും മാറിക്കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സംസ്ഥാന സർക്കാർ അവഗണന കാട്ടുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ തുറയൻ, മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ CT ജോസ്, MB സജീവൻ, KN വേണുഗോപാൽ, VK പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഷാഹിർ വലിയകത്ത്, ബെന്നി തട്ടിൽ, വിനയൻ കൂനമ്പാട്ട, നിസാർ കുമ്പംകണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, ഗോപാലകൃഷ്ണൻ, CA ബാബു, ഷംസുദ്ദീൻ ചെമ്മാപ്പിള്ളി, അജയൻ പറവത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി.